വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഒരു ഗ്രിൽ ചിക്കനാണ് തയ്യാറാക്കുന്നത്. ഓവനിലൊന്നുമല്ല, നമ്മൾ സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കാന്താരി മുളക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ചിക്കൻ തയ്യാറാക്കുന്നത്. കാന്താരി ചിക്കൻ എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് കാന്താരി മുളക് എടുത്ത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവിനനുസരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ വേണം. ചിക്കൻ ഇങ്ങനെ കഴുകിയതിന് ശേഷം ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും എരിവൊക്കെ പിടിക്കാനായിട്ടാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കാന്താരിയും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ അതൊരു 2-3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്രയും ഇട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് ആ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, അതുപോലെ കുറച്ച് മല്ലിയില, ഒരു കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ടാവും. അതുപോലെ 2 ടീസ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചുകൂടി മുളക് ചേർത്തിട്ടുണ്ട്, കാന്താരി മുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കനിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് ചെയ്യുമ്പം എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ നല്ല അസലായിട്ട് കൈ കൊണ്ട് തന്നെ കാന്താരി മുളക് തേച്ചുകൊണ്ട് പിടിപ്പിച്ചു. അതിനുശേഷം ഉച്ച വരെ, ഏകദേശം ഞാൻ രാവിലെയാണ് ഇത് ചെയ്യുന്നത്, ഏകദേശം ഒരു ഈവനിങ് ടൈം വരെ എൻ്റെ കയ്യിന് നല്ല പണി കിട്ടി. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഒന്ന് ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ കൈകൊണ്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നന്നായി കിട്ടുക. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗവിൽ വെച്ച് കത്തിച്ചു. ഇനി അത് നന്നായിട്ട് ചൂടായ സമയത്ത്, ചൂടാകാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം സിമ്മിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് 2 ഭാഗം തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 1 ഭാഗം ഏകദേശം റെഡി ആയി കണ്ടാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്ക് എടുക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ കാന്താരി ചിക്കൻ ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. 1 ഭാഗം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് മസാല ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും മസാല. അപ്പം ഞാൻ ആ മസാല ആദ്യമേ ഒന്ന് ഇത്തിരി മുരിഞ്ഞ് കിട്ടിയപ്പോൾ അത് മാറ്റി വെച്ചു. ആ മസാല കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചിക്കന്. അത് മാറ്റിയിട്ടില്ലാണ്ടെങ്കിൽ അത് ഇതിൽ കിടന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനത് മാറ്റി. അങ്ങനെ 2 ഭാഗവും നമുക്ക് ഈ രീതിയിൽ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിന്നത് സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കാന്താരി ചിക്കൻ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം, റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. Thank you.